കൗമാരകലകളുടെ വസന്തം വിരിയിച്ച പയ്യന്നൂർ ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിന് സമാപനമായി. വിവിധ വേദികളിൽ നിന്നും ഒഴുകിയെത്തിയ കലയുടെ കുളിർക്കാറ്റ് ആസ്വാദക ഹൃദയങ്ങളെ പുളകം കൊള്ളിച്ചു. കലകളുടെ നിലക്കാത്ത പ്രവാഹമായിരുന്നു കണ്ടങ്ങാളിയുടെ മൂന്ന് പകലുകൾക്ക്. നൃത്തവും സംഗീതവും ഒന്നായി പെയ്തിറങ്ങിയപ്പോൾ ആസ്വാദക ഹൃദയങ്ങൾക്ക് അത് എന്നെന്നും താലോലിക്കത്തക്ക അനുഭവമായി മാറി. നാടോടി നൃത്തവും സംഘനൃത്തവും മോഹിനിയാട്ടവും കുച്ചിപ്പുടിയും കേരള നടനവും എല്ലാം സമാപന ദിവസം വേദികളിൽ നിറഞ്ഞു നിന്നു. കണ്ടങ്ങാളിയിലെ മൂന്ന് പകലുകളെ കൗമാരകലകളുടെ വസന്തം വിരിയിച്ച പയ്യന്നൂർ ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിന് ഇന്ന് സമാപനമാവുകയാണ്. തീർച്ചയായും കണ്ടങ്ങാളിയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ നിമിഷമാണിത്. കാരണം അത്രത്തോളം മികവാർന്ന സംഘാടന സംവിധാനത്തിലൂടെയാണ് ഈ കലോത്സവം നടപ്പിലാക്കിയത്. അതായത് എല്ലാ സൗകര്യങ്ങളും, ഭക്ഷണത്തിൻ്റെതായാലും അനുബന്ധപ്പെട്ട കാര്യങ്ങളിലായാലും സ്റ്റേജ് സൗകര്യങ്ങളായാലും തന്നെ വളരെ മനോഹരമായ രീതിയിൽ, ഒരു കുറ്റമറ്റ രീതിയിലാണ് ഇതിൻ്റെ സംഘാടനം എന്ന് എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ്. ഇതിൻ്റെ ദൃഷ്ടാന്തമാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള ജനങ്ങൾ. പയ്യന്നൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകളാണ് ഈ കലോത്സവ നഗരിയിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. വേദികളിൽ വളരെ മികവാർന്ന ഇനങ്ങളാണ് ഇന്ന് നടന്നത്. നാടോടി നൃത്തം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഒപ്പന ഉൾപ്പെടെയുള്ള ഏറ്റവും മനോഹരമായ കലോത്സവത്തിലെ ഏറ്റവും മനോഹരങ്ങളായ ഇനങ്ങൾ കൂടിയാണ് സമാപന ദിവസം നടന്നത്. വിവിധ വേദികളിൽ നടന്ന കലോത്സവ മത്സര ഇനങ്ങൾ ആസ്വദിക്കുന്നതിനായി ആയിരക്കണക്കിന് ആസ്വാദകരാണ്. കുട്ടികളും സ്ത്രീകളും പ്രായമായവരും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് ഈ കലോത്സവ നഗരിയിൽ എത്തിച്ചേർന്നത്. തീർച്ചയായും കണ്ടങ്ങാളിയുടെ മൂന്ന് പകലുകളെ ഇത്രത്തോളം ധന്യമാക്കിയ ഒരു കലോത്സവം, അത്രത്തോളം മികവാർന്നൊരു കലോത്സവം തീർച്ചയായും ഈ കണ്ടങ്ങാളിയെ സംബന്ധിച്ചിടത്തോളം കണ്ടങ്ങാളിയിലെ ജനങ്ങൾക്കും പരിസരത്തുള്ളവർക്കും ഇതിനു വേണ്ടുന്ന എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയവർക്കും തീർച്ചയായും അഭിമാനിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഈ കലോത്സവം ഇന്ന് സമാപിക്കുന്നത്. ക്യാമറമാൻ പവിത്രൻ കൊണ്ടത്തിനൊപ്പം ജയരാജ് വടമത്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്.